ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം എവറി വൺ ഇന്ന് ഞാനൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യണത് പെർഫെക്റ്റായിട്ട് നെയ്ച്ചോറ് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു രീതിയും പിന്നെ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല ചാറൊക്കെ ഉള്ള ബീഫ് കറി അതും കുക്കറിൽ തന്നെയാണ് കറിയിലേക്ക് വേണ്ടിയിട്ട് 1 kg ബീഫാണ് എടുത്തിട്ടുള്ളത് നന്നായി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തതാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1 teaspoon മഞ്ഞൾപ്പൊടി 2 teaspoon മുളക് പൊടി 1/2 tablespoon മല്ലിപ്പൊടി പിന്നെ കരൾ അങ്ങനത്തെ ഇതുപോലത്തെ പീസുകളൊന്നും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടില്ല അത് മാറ്റി വെച്ചിരിക്കുകയാണ് അത് ലാസ്റ്റ് ചേർക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി ചേർക്കണം ഓയിൽ യൂസ് ചെയ്തത് വെളിച്ചെണ്ണ തന്നെ വേണം ഇനി ബീഫ് ഒരു 15 minutes റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നന്നായിട്ട് ഈ മാരിനേഷൻ അതിൽ പിടിക്കും മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്കർ ചൂടാവുന്ന സമയത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു 2 tablespoon ഒക്കെ ഞാൻ ഒഴിച്ചത് എന്നിട്ട് വലിയ 2 സവാള നല്ല കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുത്തത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം നന്നായി വഴറ്റിയെടുക്കണം സവാള അതായത് ഈ ഒരു കളർ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് അതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം പച്ചമുളക് എരിവിനനുസരിച്ച് കൂടുതലൊക്കെ ആഡ് ചെയ്യാം ഞാനിവിടെ 1 യൂസ് ചെയ്തിട്ടുള്ളൂ ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഒരു വലിയ തക്കാളിയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെറിയ തക്കാളിയൊക്കെയാണ് എടുക്കണമെങ്കിൽ 1-2 എടുക്കാം ഇനി ഇതിലേക്ക് ഒരു 1/2 to 2 tablespoons വരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു മൂത്ത മണം ആ പച്ചമണമൊക്കെ പോയിട്ട് നല്ലൊരു മൂത്ത സ്മെല്ല് വരണ വരെ വഴറ്റണം അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായി അതിൽ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് 1 teaspoon ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് അത് പൊടിച്ച ഇപ്പോഴേ ഞാൻ പൊടിച്ചുള്ളൂ അപ്പോൾ അത് കാരണം നല്ല ഫ്രഷ് ആയതുകൊണ്ട് 1 teaspoon ആഡ് ചെയ്തിട്ടുള്ളൂ കുറച്ച് മുന്നേ ഒക്കെ പൊടിച്ച് വെച്ചതാണെന്നുണ്ടെങ്കിൽ സ്മെല്ലൊക്കെ ഒന്ന് കുറഞ്ഞുണ്ടാവും അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടെ ഒക്കെ ആഡ് ചെയ്യണം ബീഫ് റെസ്റ്റ് ചെയ്യാൻ വെക്കണതിന് മുൻപ് ഞാൻ ആ കരളൊക്കെ ബീഫിൻ്റെ കൂടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി സവാളൊക്കെ വഴറ്റിയിട്ടുള്ള ഈ മസാലയ്ക്ക് ആഡ് ചെയ്യാം ബീഫ് മസാലയിൽ നന്നായി ഒന്ന് ചേർത്തെടുക്കണം പിന്നെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണം പ്രസ് ചെയ്യണം അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം എന്നാലാണ് എല്ലാ വീഡിയോസ് ഇടുമ്പോൾ ഒപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ പിന്നെ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്തായാലും അറിയിക്കണം അപ്പോൾ നന്നായി ചേർത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയൊരു ഗ്ലാസ്സിൽ ഞാനൊരു 1/4 glass വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കണം അതായത് അങ്ങനെ നോക്കണമെന്നില്ല ബീഫിനൊപ്പം വെള്ളം വെള്ളം നമ്മളിപ്പോൾ ചേർക്കണത് ചേർക്കാൻ പറ്റുള്ളൂ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കറി ആയ ശേഷം ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ പിരിഞ്ഞ് നിൽക്കും കറക്റ്റായിട്ട് ഇതാവില്ല അപ്പോൾ വെള്ളം കുറച്ച് കൂടിയാൽ വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം കുറയരുത് ഇങ്ങനെ ബീഫിനൊപ്പം വെക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ലിഡ് ക്ലോസ് ചെയ്യാം ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ സിമ്മിലിടണം എന്നിട്ടൊരു നല്ല ടെൻഡറായിട്ടുള്ള നല്ല ബീഫാണെന്നുണ്ടെങ്കിൽ 10 minutes മതി കറക്റ്റ് അപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ടാവും അഥവാ കുറച്ച് വേവ് കൂടുതലുള്ള ബീഫാണെന്നുണ്ടെങ്കിൽ ആ 10 minutes കഴിഞ്ഞ് തുറന്നു നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സിമ്മിൽ തന്നെ ഇട്ടിട്ട് വെയിറ്റ് ഇട്ടിട്ട് വേണം സിമ്മിലിട്ടിട്ട് ഒരു 5-6 minutes വെച്ചാൽ മതി അപ്പോൾ നമ്മൾ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് നല്ല ചാറൊക്കെ കറി ഒഴിച്ച് കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ഇഷ്ടപ്പെടും നല്ലൊരു കറിയാണ് നെയ്ച്ചോറ് പത്തിരി ചപ്പാത്തി പൊറോട്ട അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു കറിയാണ് ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 glass അരിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് 4 glass വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കർ വെച്ചിട്ട് അതിൽ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലും നെയ്യും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ നെയ്ച്ചോറ് പൊതുവെ ഉണ്ടാക്കാറ് അപ്പോൾ ആ നെയ്ച്ചോറിൻ്റെ ഒരു മട്ടിപ്പ് ഉണ്ടാവില്ല ഇനി അതിലേക്ക് 1 tablespoon നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരണം
നെയ്ച്ചോറിന് മേലെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സവാള പൊരിക്കാന് ഞാൻ രണ്ട് ഇടത്തരം സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള പൊരിച്ചെടുക്കുമ്പോൾ എപ്പോഴും നല്ല കനകുറവിൽ വേണം അരിയാൻ, എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് ഒരേപോലെ എല്ലാം പെട്ടെന്ന് ആയി കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനി മാറ്റിവെക്കാം. ഇനി ഇതേ ഓയിലേക്ക് കുറച്ച് പട്ട, കരയാമ്പൂവ്, ഏലക്കായൊക്കെ ആഡ് ചെയ്യാം. ഒരു മിനിമം ആറ് കരയാമ്പൂവ് ഏലക്കായൊക്കെ ഒരു ആറെണ്ണെങ്കിലൊക്കെ വേണം. പട്ട അതേപോലെ തന്നെ ചെറിയ പീസാണെങ്കിൽ ഒരു ആറ് പീസൊക്കെ വേണം, നല്ലൊരു സ്മെല്ല് കിട്ടണമെങ്കിൽ. അത് എടുക്കണ അരിയുടെ കണക്കിനനുസരിച്ചിട്ടോ. ഇതാണ് നല്ലൊരു ഫ്രാഗ്രൻസ് അരിക്ക് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞത് ഒരെണ്ണം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഉപ്പൊന്നും ഇടണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റുക. അത് കളറ് മാറുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി സവാള. അരക്കിലോനാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ള കണക്കാണ് ഞാൻ പറയണത്. അപ്പോൾ അത് നന്നായി കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അരി കുറച്ച് നേരമൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ അരി നന്നായി ഇതിലൊന്ന് റോസ്റ്റ് ചെയ്താലാണ് വിട്ട് വിട്ടിട്ട് തീരെ ഉട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ടിരിക്കുക. ഇനി വെള്ളം ആഡ് ചെയ്യാം. വെള്ളം ഞാൻ നേരത്തെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം എപ്പോഴും എത്ര ഗ്ലാസ്സാണോ അരി എടുക്കണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇരട്ടി വേണം എടുക്കാൻ. എന്നിട്ട് അത് തിളപ്പിച്ച വെള്ളം വേണം ഒഴിക്കാൻ, എന്നാലേ കറക്റ്റ് അളവാവുള്ളൂ. നേരിട്ടിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ചോറ് കുറച്ച് സോഗിയായി പോവും, അതല്ല വെള്ളം കുറവായി പോയാൽ അടിയിൽ പിടിക്കുകയും ചെയ്യും. അപ്പോൾ വെള്ളം ഒഴിക്കണതിൽ നല്ല കറക്റ്റ് ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ലാസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നല്ല സ്മെല്ല് കിട്ടും. ഇനി കുക്കറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യണം. അങ്ങനെ ക്ലോസ് ചെയ്തിട്ട് കുറച്ച് നമ്മൾ നോക്കി നിൽക്കണം. അപ്പോൾ ആവി അതിൽ വരും. അപ്പോൾ ആവി വരുമ്പോൾ 5 മിനിറ്റ് ഇങ്ങനെ ആവി പോവാൻ വേണ്ടിയിട്ട് നിൽക്കണം. അപ്പോൾ 5 മിനിറ്റ് കറക്റ്റ് 5 മിനിറ്റ് ആയാൽ വെയിറ്റ് ഇട്ട് കൊടുക്കണം. വെയിറ്റ് ഇട്ട് കൊടുത്ത ശേഷം 1-2 മിനിറ്റ് സിമ്മിലിട്ടിട്ട് കൃത്യം 2 മിനിറ്റ് തന്നെ മതി, മൊത്തം 7 മിനിറ്റ്. അങ്ങനെ 2 മിനിറ്റ് സിമ്മിലിട്ടിട്ട് വെക്കണം. എന്നിട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം ഈ ആവി ഫുള്ളായിട്ട് പോയ ശേഷം വേണം കുക്കറിൻ്റെ വെയിറ്റ് ഊരാൻ. അപ്പോൾ തുറന്ന് നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ കടായിലൊക്കെ നെയ്ച്ചോറ് യൂഷ്വലി ഉണ്ടാക്കണ അതേപോലെ തന്നെ കിട്ടും. നമ്മളിങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് കടായിലൊക്കെ ഉണ്ടാക്കണം അതേപോലെ, നല്ല കറക്റ്റ് വേവും പിന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ട് വിട്ടിട്ടൊക്കെ അരിയൊക്കെ കിടക്കും. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും, കുറച്ച് സമയം മതി. വളരെ എളുപ്പമായിട്ട് തോന്നുന്നു നെയ്ച്ചോറ് ഉണ്ടാക്കൽ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. മാത്രമല്ല എപ്പോൾ ഉണ്ടാക്കുമ്പോഴും ഫുൾ പ്രൂഫ് ആയിട്ട് ഇതേപോലെ നന്നായി കിട്ടും. ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ചെയ്യണതെങ്കിലും ലാസ്റ്റ് ലിഡ് ക്ലോസ് ചെയ്യണം അതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് നെയ്യ് ആഡ് ചെയ്യണ. കാരണം ആ ഒരു നെയ്യുടെ കുറവൊന്നും ഇതിൽ തോന്നില്ല, അത്യാവശ്യം നെയ്യൊക്കെ ഉള്ള നെയ്ച്ചോറ് തന്നെയാണ്. ഇനി കുറച്ചുകൂടെ നെയ്യ് വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. പിന്നെ മല്ലിയില ഇട്ടിട്ടുള്ള നെയ്ച്ചോറ് ഇഷ്ടമുള്ളവർക്ക് വെള്ളം തിളച്ച സമയത്ത് മല്ലിയില കൂടി ആഡ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.